പുതുപ്പള്ളിയിൽ പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ വലിയ ജനക്കൂട്ടം വന്നതോടുകൂടി ആകെ വേവലാതിയുണ്ട് UDF കേന്ദ്രങ്ങൾക്ക്. തൃക്കാക്കര പോലെയല്ല പുതുപ്പള്ളി എന്നുള്ള കാര്യം സുധാകരനും സതീശനും ഒക്കെ വ്യക്തമായി അറിയാം. CPMനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ വോട്ടുള്ള സ്ഥലമാണ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സ്വാധീനമുള്ള ഇടമാണ്, യാക്കോബായ സമുദായം UDFനെതിരായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പാകപ്പിഴ പോലും അവിടുത്തെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചേക്കാമെന്നുള്ള ധാരണ UDF കേന്ദ്രങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലുണ്ട്. അതിനിടയിലാണ് പിണറായി വിജയൻ്റെ പ്രചരണ പരിപാടികൾ അവിടെ ഒരു വലിയ ആൾക്കൂട്ടത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നതും. ആരാ പിണറായി വിജയൻ എന്നുള്ള ചോദ്യം നിരന്തരമായി വരുന്നതും, ആരാ പിണറായി, അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്നൊക്കെയാണ് വാർത്താ സമ്മേളനം നടത്തിയും പൊതുയോഗങ്ങളിലുമൊക്കെ സതീശനും സുധാകരനും ശിഷ്യഗണങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതേ സതീശൻ്റെയും സുധാകരൻ്റെയും ഹൈക്കമാൻഡിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ കൂടി 11 മുഖ്യമന്ത്രിമാരുടെ ചിത്രം പങ്കുവച്ചതിൽ ഒന്ന് പിണറായി വിജയനാണ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നാണ് ആ 11 പേരുടെ ചിത്രം നൽകി സതീശൻ്റെയും സുധാകരൻ്റെയും ഒക്കെ പാർട്ടി ദേശീയ തലത്തിൽ. കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസിനെ കുറിച്ചേ അല്ല നമ്മൾ പറയുന്നത്, ആ പ്രത്യേകതരം കോൺഗ്രസ്സാണ് പിണറായി വിജയൻ ആരാ ആരാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രത്യേകതരം കോൺഗ്രസ്സിനോട് യഥാർത്ഥ കോൺഗ്രസ് പറഞ്ഞു കൊടുക്കുന്നു, പിണറായി വിജയൻ ഉൾപ്പെടുന്ന 11 മുഖ്യമന്ത്രിമാർ അവരാണ് ഇന്ത്യയുടെ പവർ എന്ന്. അപ്പോൾ ഇന്ത്യയുടെ പവർ ഇന്ത്യയാണ്, അതായത് ഇന്ത്യ മഹാസഖ്യത്തിലെ ഈ 11 മുഖ്യമന്ത്രിമാർ ഇന്ത്യയുടെ ശക്തിയാണ് എന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ കൂടി തന്നെ പറയുകയാണ്. അതും പ്രാധാന്യത്തോടു കൂടിയാണ് പിണറായി വിജയൻ്റെ ചിത്രം നൽകിയിരിക്കുന്നത്. അപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ അവരുടെ ചിത്രമാണ് ഈ പ്രചരണത്തിന് ഉപയോഗിച്ചത്. സഖ്യം മറ്റ് ചെറിയ സഖ്യകക്ഷികളൊക്കെ ഭരിക്കുന്ന ഇടങ്ങളിൽ ഉള്ള ചിത്രങ്ങൾ ഒഴിവാക്കി കൃത്യമായി ഈ രാജ്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന സ്വാധീന ശക്തികളായി മാറാൻ കഴിയുന്ന 11 പേരുടെ ചിത്രങ്ങൾ. ആ ചിത്രം കണ്ട് സതീശനും സുധാകരനും മനസ്സിരുത്തി ആലോചിക്കണം, പിണറായി വിജയൻ ആരാ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ ഇല്ലയോ എന്ന്. ദേശീയ തലത്തിൽ പിണറായി വിജയന് കോൺഗ്രസ് നൽകുന്ന ഒരു പ്രാധാന്യവുമുണ്ട്, പിണറായി വിജയൻ്റെ പാർട്ടിക്ക് നൽകുന്ന പ്രാധാന്യവുമുണ്ട്. ഇവിടെ പരസ്പരം മത്സരിക്കുന്നതിൻ്റെ പേരിൽ പിണറായി വിജയനെ എത്രയൊക്കെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ ചെറുതാക്കാൻ ശ്രമിച്ചാലും ഓരോ നിമിഷവും പിണറായി വിജയൻ ചെറുതാവുകയല്ല വലുതാവുകയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നത്. നിയമസഭയിൽ കോൺഗ്രസിൻ്റെ ശേഷി എങ്ങോട്ടാണ് ചോർന്നു പോയത് എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഉള്ള സീറ്റുകൾ കൂടി നഷ്ടപ്പെടുന്ന കോൺഗ്രസ് പിണറായി വിജയൻ ആരാ ആരാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ ആരാ എന്നുള്ള ഉത്തരം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ കൂടി കൃത്യമായി ക്യാപ്ഷനുകളുമൊക്കെ നൽകി നൽകുമ്പോൾ സുധാകരനും സതീശനുമൊക്കെ ഇനി ആ ചോദ്യം ചോദിക്കില്ല എന്ന് വിശ്വസിക്കാം, ആരാ പിണറായി എന്ന്.